നടന്നു, എന്താണ് ജോയിക്ക് സംഭവിച്ചത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ കോഫി ഹൗസിന് തൊട്ടു മുന്നിലെ പവർ ഹൗസ് റോഡിലേക്ക് തുറക്കുന്ന ആമയഴഞ്ചൻ റോഡിൻ്റെ ഭാഗം. വളരെ സൂക്ഷ്മമായി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം 12 കിലോമീറ്റർ നീളമുണ്ട് ഈ ആമയഴഞ്ചൻ തോടിന് ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് പോലെ ഈ ടണലിന് മുൻപിലുള്ള ഈ ഭാഗത്താണ് ഇന്നലെ 34 മണിക്കൂറുകൾക്ക് മുമ്പ് ജോയ് ശുചീകരണ പ്രവർത്തനത്തിനായി ഇറങ്ങുന്നത്. ഇതിന് തൊട്ടും മുൻപിൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് വളരെ പ്രസിദ്ധമായ കോഫി ഹൗസ്, ഇതാണ് KSRTC തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെയും കോഫി ഹൗസിൻ്റെയും തൊട്ട് ചേർന്നിട്ടാണ് ഈ ആമയഴഞ്ചൻ തോട് വരുന്നത്. ആ ആമയഴഞ്ചൻ തോട് നാഷണൽ ഹൈവേയുടെ താഴെയുള്ള ഈ ഭാഗത്തുകൂടി ഇവിടേക്ക് എത്തുന്നു. ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് ഈ ഭാഗത്തൊരു വലിയ ഗ്രില്ല് ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഗ്രില്ലാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. അതായത് ആമയഴഞ്ചൻ തോട് ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിനടിയിലേക്ക് ഈ ടണലിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ജലോപരിതലത്തിലുള്ള ഒരു ടണലുണ്ട്. ആ ടണൽ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൻ്റെ അടിഭാഗത്തുകൂടി മാലിന്യ വസ്തുക്കൾ ഈ ആമയഴഞ്ചൻ തോടിൽ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിൻ്റെ അടിയിലേക്ക് പോകുന്നു. ഇവിടെ കുന്നുകൂടി കിടക്കുകയായിരുന്നു മാലിന്യം. കുന്നുകൂടി കിടന്ന ഈ മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ജോയിയെയും സംഘത്തെയും റെയിൽവേ നിയോഗിക്കുന്നത്. 11 മണിയോടുകൂടി പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ജോയി ഇവിടെ ഒരു സഹായവുമില്ലാതെ, ഒരു സുരക്ഷയും ഇല്ലാതെ, വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്നു. ഈ ഭാഗത്തിറങ്ങി തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ചെറിയൊരു മഴ പെയ്യുന്നു. മഴയത്ത് ജോയിയുടെ കൈവിടുന്നു. ജോയി ഈ ടണലിനുള്ളിലേക്ക് നീങ്ങിപ്പോകുന്നു. ഈ ടണലിൽ 1-ാം പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഈ പാഴ്സൽ സെൻ്ററാണ് ഇവിടെ പ്രേക്ഷകർ കാണുന്നത്. ഇതെല്ലാം പാഴ്സൽ സെൻ്ററാണ്. ഇവിടെയാണ് നമ്മൾ സാധാരണ വാഹനങ്ങളോ മറ്റ് സാധനങ്ങളോ തീവണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പാഴ്സൽ ചെയ്യുന്ന സ്ഥലം. ആ പാഴ്സൽ സെൻ്ററിൻ്റെ അടുത്തുള്ള ഈ ആമയഴഞ്ചൻ തോടിലെ പ്ലാറ്റ്ഫോമിനോട് ചേർന്നുള്ള ഭാഗത്താണ് ജോയിയെ നഷ്ടപ്പെടുന്നത്. ജോയ് അതിനുശേഷം എവിടെ പോയി എന്നതാണ് ചോദ്യം. സാധ്യതകൾ: നമ്പർ 1, ജോയ് ഈ ടണലിനുള്ളിലേക്ക്, ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരം ഒഴുകിപ്പോയി? 1-ാം പ്ലാറ്റ്ഫോം മുതൽ ഈ പവർ ഹൗസ് റോഡ് വരെ ഏകദേശം 140 മീറ്റർ ദൂരമുണ്ട് ഈ ആമയഴഞ്ചൻ തോടിന്. അതിൽ പ്ലാറ്റ്ഫോമുകൾ മാത്രം കവർ ചെയ്യുന്ന 117 മീറ്റർ നീളമാണ് ഈ ആമയഴഞ്ചൻ തോടിന് ഇപ്പോഴുള്ളത്. ഇന്നലെ നേവിയുടെയും ഒപ്പം തന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെയും സ്കൂബ ടീം ഈ പ്ലാറ്റ്ഫോമുകൾക്കിടയിലുള്ള ടണലിലാണ്, ഒരു മാൻഹോളിലാണ് ഇറങ്ങിയത്. അവർ ഇവിടെ നിന്ന് വലത്തോട്ടും ഇടത്തോട്ടും അവരിന്നലെ പരിശോധന നടത്തി. മാത്രവുമല്ല, രാത്രിയായതോടുകൂടി മറ്റൊരു മാൻഹോളിൽ കൂടി ഇറങ്ങിയിട്ട് ഇവർ പരിശോധന നടത്തി. 117 മീറ്റർ പരിശോധന പൂർത്തിയാക്കി. ഈ 117 മീറ്ററിലും ജോയിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു തടസ്സമായി നിന്നത്, ഈ ടണലിലെ മുകൾ ഭാഗത്തൊരു ബെഡുപോലെ മാലിന്യക്കുംഭാരം അടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ സ്കൂബ ടീമുകൾക്ക് ഒരു മൂവ്മെൻറ്റ്, ഫ്രീ മൂവ്മെൻറ്റ് പോസിബിളുമായിരുന്നില്ല. ഈ ഭാഗത്ത് 0 വിസിബിലിറ്റി ആയിരുന്നു. ജോയ് ഈ 117 മീറ്ററിൽ എവിടെയോ ഉണ്ട്. അതിൽ സ്കൂബ ഡൈവേഴ്സും ഇന്നലെ ഒരു സാധ്യത പറഞ്ഞത് പകുതിക്കപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ്. കാര്യം നീരൊഴുക്ക് വളരെ ദുർബലമാണ്. മാത്രവുമല്ല, അട്ടിപോലെ മാലിന്യ കൂമ്പാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 മീറ്റർ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെയും തെരച്ചിൽ തുടരുക എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ജോയിക്ക് സംഭവിച്ചതിൻ്റെ ഒരു സ്കെച്ചായി നമ്മൾ കണക്കാക്കുന്നത്. ഈ ആമയഴഞ്ചൻ തോട് ഈ പ്ലാറ്റ്ഫോം എല്ലാം പിന്നിട്ട് പിന്നീട് പവർ ഹൗസ് റോഡ് വഴി കിഴക്കേക്കോട്ട വഴി താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ ആമയഴഞ്ചൻ തോട് എന്തുകൊണ്ട് ഇങ്ങനെ മലിനമായി കിടക്കുന്നുവെന്ന് പ്രേക്ഷകരിൽ ചിലരെങ്കിലും സംശയിച്ചേക്കാം. മലിനമായി കിടന്ന ആമയഴഞ്ചൻ തോടും പാർവതിപുത്രാർ അടക്കമുള്ള പ്രദേശങ്ങളും ഒക്കെ നവീകരിക്കുന്നതിന് വേണ്ടിയും ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയും 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ അനന്ത. ഞാൻ അതിനെക്കുറിച്ച് കൂടി പ്രേക്ഷകരോട് പറയാം. എന്താണ് ഓപ്പറേഷൻ അനന്തയ്ക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ടൺ കണക്കിന് മാലിന്യങ്ങൾ ഈ റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലേക്ക് തുറക്കുന്ന ഈ ടണലിൻ്റെ ഈ ഭാഗത്തെ ഗ്രില്ലിനടിയിലും ഇതിൻ്റെ ഉള്ളിലും നാഷണൽ ഹൈവേയുടെ ഈ പാലത്തിനടിയിലും മാലിന്യ കൂമ്പാരമുണ്ട്, ഈ ടണലിനുള്ളിൽ മാലിന്യ കൂമ്പാരമുണ്ട്, ടണലും ഈ ദേശീയപാതയിലെ ഗ്രില്ലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് തുറന്നു കിടക്കുന്ന ഭാഗത്തും മാലിന്യ കൂമ്പാരമുണ്ട്? എന്തുകൊണ്ടായിരിക്കും ഇത്രയും അധികം മാലിന്യ കൂമ്പാരം ഉണ്ടാകാനൊരു സാഹചര്യം ഉണ്ടായത്? നമുക്കതുകൂടി ഒന്ന് പരിശോധിച്ചു വരാം. ഓപ്പറേഷൻ അനന്തയ്ക്ക് എന്ത് സംഭവിച്ചു? രണ്ടായിരത്തി 2015 ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിക്ക് തുടക്കമാകുന്നത്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ, കളക്ടർ ബിജു പ്രഭാകർ, നേതൃത്വം ചീഫ് സെക്രട്ടറി ജിജി തോംസന്. ജിജി തോംസനെ ഉമ്മൻചാണ്ടി സർക്കാരും മന്ത്രിസഭയും ഈ ഉദ്യമം ഏൽപ്പിക്കുമ്പോൾ ഒറ്റ കണ്ടീഷനെ ജിജി തോംസൺ മുന്നോട്ട് വെച്ചുള്ളൂ.
ഓപ്പറേഷൻ അനന്തയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും റിയൽ എസ്റ്റേറ്റുകൾ കൈയടക്കിയിരിക്കുന്നവരുടെ ഹോട്ടൽ ഉടമകളുടെ ഒക്കെ പ്രതിഷേധമുണ്ടാകാം. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വമോ മന്ത്രിമാരോ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇടപെടാൻ പാടില്ല, തന്നെ പിന്തിരിപ്പിക്കാൻ പാടില്ല. അത് മന്ത്രിസഭ അംഗീകരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ അനന്ത 3 ഘട്ടമായി തുടരേണ്ട പദ്ധതിയാണ്. അതിൽ ആദ്യഘട്ടം തുടങ്ങുന്നു. വെള്ളക്കെട്ട് മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. അന്ന് തിരുവനന്തപുരത്തിൻ്റെ കളക്ടർ ബിജു പ്രഭാകറും ജിജി തോംസണും കൂടി ഈ ഓപ്പറേഷൻ അനന്ത ആരംഭിക്കുന്നു. തമ്പാനൂർ വെള്ളക്കെട്ടുണ്ടാവുന്ന കാരണം കണ്ടെത്തി. പ്രശ്നപരിഹാരത്തിന് രൂപരേഖയും തയ്യാറാക്കി. തയ്യാറാക്കേണ്ടത് 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓടകളിലെ മാലിന്യമാണ്. ആ മാലിന്യമാണ് നീക്കം ചെയ്യേണ്ടത്. ചെറുതല്ല, 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള വ്യത്യസ്ത ഓടകളിൽ നിന്ന് വരുന്ന മാലിന്യ സ്രോതസ്സിനെയാണ് കണ്ടെത്തേണ്ടത്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ ഓടകളെല്ലാം കയ്യേറിയിരിക്കുന്നത് വൻകിട വ്യാപാരികൾ കൂടിയാണ്. അവരെ ഒഴിപ്പിക്കണം. ഒഴിപ്പിക്കാൻ ശ്രമിച്ചതോടുകൂടി വിവാദങ്ങളുടെ പെരുമഴയായി. പക്ഷേ 1-ാം ഘട്ടം മുന്നോട്ട് പോയി. 800 ലോഡ് മണ്ണും മാലിന്യവുമാണ് 26 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഓടകളിൽ നിന്ന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി 2015-16 കാലത്ത് നീക്കിയത്. പഴയ വീതി തിരിച്ചുപിടിച്ചു. വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായി. ആമേഴഞ്ചാൻ തോട്ടിലേക്ക് വെള്ളം സുഗമമായി പോയി തുടങ്ങി. ഓടകളിൽ കെട്ടിനിന്നിരുന്ന വെള്ളം അവസാനിച്ചു. വെള്ളക്കെട്ടിന് പരിഹാരമാവുന്നുവെന്ന് തോന്നലെത്തി. SS കോവിൽ റോഡ്, മാഞ്ഞാലിക്കുളം റോഡുകളുടെ ഓടകൾ അടഞ്ഞു കിടക്കുന്നു എന്നതായിരുന്നു പ്രധാനമായിട്ടുമുള്ള കണ്ടെത്തൽ. അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെ മുഴുവൻ ഒരു ദിവസം കൊണ്ട് തന്നെ നീക്കം ചെയ്യാൻ ആരംഭിച്ചു. മഴവെള്ളം തമ്പാനൂർ വഴി ആമേഴഞ്ചാൻ തോട്ടിൽ എത്തിക്കാനായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. SS കോവിൽ റോഡ് മണ്ണിട്ട് ഉയർത്തി ടാർ ചെയ്യണം. പദ്ധതിക്കെതിരെ ശക്തമായ എതിർപ്പ് അതോടുകൂടി വന്നു തുടങ്ങി. പ്രധാനമായും ബാറുടമകളും ഹോട്ടൽ ഉടമകളും വ്യാപാരികളും ഓപ്പറേഷൻ അനന്തയ്ക്കെതിരെ രംഗത്ത് വന്നു. ചില രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. പദ്ധതി നടപ്പാക്കുന്ന ഏജൻസിയിൽ ആശയക്കുഴപ്പമുണ്ടാവുന്നു. തിരിച്ചെത്തി കയ്യേറ്റക്കാർ. അവർ ഇരച്ചു പാഞ്ഞ് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സഹായത്തോടുകൂടി ഓപ്പറേഷൻ അനന്തയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഓപ്പറേഷൻ അനന്ത തീർന്നുവെന്നാണ് ഇപ്പോൾ മന്ത്രി V. ശിവൻകുട്ടി പറയുന്നത്. അതൊരു പഴയ പ്രോജക്റ്റല്ലേ, നമുക്കൊരു പുതിയ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാം. പക്ഷേ ഓപ്പറേഷൻ അനന്ത 1-ാം ഘട്ടം അവസാനിക്കുമ്പോൾ അത് പാതി വിജയം കണ്ടിരുന്നു. 2-ാം ഘട്ടം കോർഡിനേറ്റ് ചെയ്യാൻ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന വാസുകിയെ ഏൽപ്പിച്ചു. വിജയാനന്ദ് ചീഫ് സെക്രട്ടറിയെ വാസുകി ആ പ്രോജക്റ്റും ഏൽപ്പിച്ചാണ് ജിജി തോംസൺ പടിയിറങ്ങുന്നത്. ഈ ജോയ് എന്ന ഇരയെ സൃഷ്ടിച്ചിരിക്കുന്നതും ഈ പദ്ധതി തുടരാതെ പോയ സർക്കാർ തീരുമാനങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നം നീക്കാൻ അനന്തയുടെ 2-ാം ഘട്ടമോ 3-ാം ഘട്ടമോ ഉണ്ടായില്ല. ഏകദേശം 25 കോടിയോളം രൂപ ഇതിനകം ചെലവഴിച്ചു. 12 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചെങ്കിലും ഒരു നീക്കവും ഉണ്ടായില്ല. തമ്പാനൂർ കോഫി ഹൗസ് മുതൽ പവർ ഹൗസ് വരെ ഭൂമിക്കടിയിലൂടെ പോകുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ മാലിന്യം യഥാർത്ഥത്തിൽ പാറ പോലെ ഉറച്ച ഒരു ബെഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തോടിന് മുകളിലുള്ള റെയിൽവേയുടെ ലൈനുകൾ വലിയ ദുർഘടമായ ഒരു തടസ്സവും ഉണ്ടാക്കുന്നുണ്ട്. ജോയി എന്ന ഇരയെ സൃഷ്ടിച്ചിരിക്കുന്നതും ഈ 140 മീറ്റർ ദൈർഘ്യമുള്ള ഭൂഗർഭ ഓടയുടെ നീളമാണ്. അതിനിടയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. മാൻഹോളുകൾ പലതും തുറന്നിട്ടേയില്ല. ജോയ് വീണത് കോഫി ഹൗസിന് എതിർവശത്തുള്ള ഓടയിലാണ്. ഒഴുകിപ്പോയത് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്ക്. തുരങ്കത്തിൽ പാറ പോലെ നിറഞ്ഞ മാലിന്യമുണ്ട്. ഇന്നലെ ഉച്ചവരെ മാലിന്യം നീക്കം ചെയ്തത് 40 ടൺ മാലിന്യമാണ് എന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓപ്പറേഷൻ അനന്ത സജീവമായി ഉണ്ടായിരുന്നെങ്കിൽ, ആമയിഴഞ്ചാൻ തോട്ടിലേക്കുള്ള മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായ സമയത്ത് നമ്മൾ നീക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു മാലിന്യ കുമ്പാരത്തിൻ്റെ പ്രശ്നമേ ഉണ്ടാകുമായിരുന്നില്ല. അത് കോർപ്പറേഷനും ഒപ്പം റെയിൽവേയുടെ പരിധിയിലുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നത് റെയിൽവേയുടെയും വലിയ വീഴ്ചയാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതിനും അപ്പുറമാണ് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി തുടർന്ന ഓപ്പറേഷൻ അനന്ത അട്ടിമറിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യവും നമ്മൾ വിസ്മരിക്കരുത്. ഇതാണ് ഓപ്പറേഷൻ അനന്തയ്ക്ക് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദും അഷിൻ ഡിയാഗോയും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല ഈ ഘട്ടത്തിൽ. കാരണം 35 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇനി ജോയി ജീവനോടെ തിരിച്ചു വരുമോ എന്ന പ്രതീക്ഷ നന്നേ ദുർബലമായിരിക്കുന്നു. ജോയിയെ ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് ഇട്ടുകൊടുത്തത് നമ്മൾ ഓരോരുത്തരുമാണ്. അതേസമയം തന്നെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൃത്യസമയത്ത് ആമയിഴഞ്ചാൻ തോടിലെത്താതെ അതിനെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നത്, അതിനെ ശുദ്ധീകരിക്കേണ്ടിയിരുന്നത് കോർപ്പറേഷൻ അധികാരികളും റെയിൽവേയുടെ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യാതിരുന്നതിൻ്റെ ഉത്തരവാദി റെയിൽവേയുമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.